നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശ്രീലങ്കയിൽ വീണ്ടും സ്ഫോടനം, ആളപായമില്ല. ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടന പരമ്പരകളിൽ 359 പേരുടെ ജീവൻ പൊലിച്ച ശ്രീലങ്കയിൽ വീണ്ടും സ്ഫോടനം. കൊളംബോയ്ക്ക് 40 കിലോമീറ്റർ കിഴക്ക് പുഘോഡയിൽ കോടതിക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്താണ് വ്യാഴാഴ്ച രാവിലെ സ്ഫോടന ശബ്ദം കേട്ടതെന്നും പോലീസും പ്രദേശവാസികളും പറയുന്നു. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ ചിത്രങ്ങളും IS പുറത്തുവിട്ടിരുന്നു. ഇവരുടെ പേര് വിവരങ്ങളും IS വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിലേക്ക് ഫാനി ചുഴലിക്കാറ്റ്, കേരളത്തിൽ കാറ്റിനും മഴയ്ക്കും സാധ്യത. ശ്രീലങ്കയുടെ തെക്ക് കിഴക്ക് വ്യാഴാഴ്ചയുടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. ഇത് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ കേരളത്തിൽ 29, 30 മെയ് 1 തീയതികളിൽ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയും പെയ്യാം. ചുഴലിക്കാറ്റായി രൂപപ്പെട്ടാൽ ഇതിനെ ഫാനി എന്ന് വിളിക്കും. ബംഗ്ലാദേശാണ് ഈ പേരിട്ടത്. ഓഖി ചുഴലിക്കാറ്റിന് പേരിട്ടതും ബംഗ്ലാദേശാണ്. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ 27 മുതൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്തും അതിന് പടിഞ്ഞാറുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുത്. 27 പുലർച്ചെ 12 മണിയോടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അടുത്തുള്ള തീരത്തെത്തണം. 300 ബസ്സുകൾ ഓടുന്നത് നിയമം ലംഘിച്ച്, 45 ട്രാവൽ ഏജൻസികൾക്ക് നോട്ടീസ്. കേരളത്തിലൂടെ 300 ബസ്സുകൾ ഓടുന്നത് നിയമം ലംഘിച്ച്, പെർമിറ്റ് ലംഘനവും അനധികൃത ചരക്കുകടത്തലും 2.4 ലക്ഷം രൂപ പിഴയും ചുമത്തി. 45 ട്രാവൽ ഏജൻസികൾക്ക് നോട്ടീസ് നൽകി. കല്ലട ബസിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് MVT നടപടി. പെർമിറ്റിന്റെ ഉൾപ്പെടെയുള്ള പലവിധത്തിലുള്ള നിയമലംഘനമാണ് ബസ്സുകൾ നടത്തുന്നത്. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ കർശന നടപടി തുടരാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ DGPയെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും പങ്കെടുപ്പിച്ച് ഇന്ന് ഉന്നതതല യോഗം ചേരും. വാരാണസിയിൽ മോദിയുടെ റോഡ് ഷോ ഇന്ന്, പത്രികാ സമർപ്പണം നാളെ. വാരാണസിയിൽ ഇന്ന് നടക്കുന്ന വൻ റോഡ് ഷോയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 3 ബനാറസ് ഹിന്ദു സർവകലാശാല കവാടത്തിൽ നിന്ന് ദശാശ്വമേധ് ഘാട്ട് വരെയാണ് റോഡ് ഷോ. സ്വാതന്ത്ര്യ സമരസേനാനിയും ബനാറസ് സർവകലാശാല സ്ഥാപകനുമായ മദൻ മോഹൻ മാളവിയയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാകും റോഡ് ഷോ തുടങ്ങുക. തുടർന്ന് ഗംഗാ ആരാധിയിൽ പങ്കെടുക്കും. മോദി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അന്വേഷണം .com വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.